Sir, ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ബജറ്റിൽ. ഈ ബജറ്റിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ? കോവിഡിന്റെ രണ്ടാം പാക്കേജ്. 20,000 കോടി രൂപയുടെ ഒരു പാക്കേജാണ് അല്ലെ പുതിയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, 20,000 കോടി രൂപയുടെ കഴിഞ്ഞ പാക്കേജ് പോലെ ആവില്ല എന്ന് കരുതി. സാർ, ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താ? 20,000 കോടി രൂപയുടെ രണ്ടാം കോവിഡ് പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. ഈ പാക്കേജിലൂടെ ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടുന്നതിനായി 2,800 കോടി രൂപയും, അടുത്ത ശ്രദ്ധിക്കണം, ഉപജീവനം പ്രതിസന്ധിയിലായവർക്ക് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതിനായി 8,800 കോടി രൂപയും നേരിട്ട് പണം കൊടുക്കുകയാണ്. സാമ്പത്തിക പുനരുജ്ജീവനത്തിനായി വിവിധ ലോണുകൾ, പലിശ സബ്സിഡി എന്നിവയ്ക്കായി 8,300 കോടിയും ലഭ്യമാണ്. അപ്പൊ നേരിട്ട് പണം കയ്യിലെത്തി. ഞാൻ ഇത് കേട്ടിട്ട് പത്രസമ്മേളനത്തിൽ പോയി സ്വാഗതം ചെയ്തു. കാരണം അതിന്റെ തലേദിവസം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കൊടുക്കണം, ആളുകൾക്ക് നേരിട്ട് പണം എത്തിക്കണം എന്ന് നമ്മുടെ ഗവർണറുടെ പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയത്തിൽ നിർദ്ദേശം വെച്ച ഒരാളാണ്. ഞാൻ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ആ നിർദ്ദേശം സ്വീകരിച്ചു ധനമന്ത്രി. അപ്പൊ എന്നോട് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നേരിട്ട് പണം കയ്യിലെത്തിക്കുന്നതല്ല, മറിച്ച് കരാറുകാരുടെ കുടിശ്ശിക, പിന്നെ വെൽഫെയർ പെൻഷൻ, ഇതൊക്കെ തന്നെയാണ്, പുതിയതായിട്ടൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, കരാറുകാരുടെ കുടിശ്ശിക കൊടുക്കേണ്ടത് ആരാണ്? ഗവൺമെന്റിന്റെ ലയബിലിറ്റി അല്ലേ? ഏത് ഗവൺമെന്റ് ആയാലും നിങ്ങളുടെ ലയബിലിറ്റി അല്ലേ കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കേണ്ടത്? വെൽഫെയർ പെൻഷൻ ഞങ്ങളെല്ലാം 1-ാം തീയതി കൃത്യമായി വീട്ടിലെത്തിക്കും, അതല്ലായിരുന്നു നിങ്ങളുടെ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ? വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങളുടേതായാലും നിങ്ങളുടേതായാലും ഏത് ഗവൺമെന്റിന്റേതായാലും ലയബിലിറ്റിയാണ് അത് കൊടുക്കുക എന്നുള്ളത് അല്ലേ. ആ പെൻഷൻ, ആ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നതിനെ, കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കുന്നതിന് ഇവിടെ പുതിയ പാക്കേജായി 20,000 കോടി രൂപയുടെ പാക്കേജായി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? അതിനല്ലേ കാപട്യം എന്ന് പറയുന്നത്? കാപട്യം ഒളിപ്പിച്ചു വെച്ച ബജറ്റാണിത്. പക്ഷെ കണക്കുകൾ സത്യം പറയും, കണക്കുകൾ നമുക്ക് മൂടി വെക്കാൻ പറ്റില്ല. കാരണം എന്താ? അവസാനത്തെ പേജിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാ ബജറ്റ് കഴിയുമ്പോഴും ഒരു കോളമുണ്ട്. എന്താണ് കോളം? ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ്. അതായത് ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പുതിയതായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്, റിവൈസ് ബജറ്റാണ്. ഈ ബജറ്റിലൂടെ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ചെലവ്, അധിക ചെലവ് എത്രയാണ്? 1,715 കോടി. അപ്പൊ 20,000 കോടിയാ? അപ്പൊ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്ന ചെലവല്ല, ചെലവല്ല. ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അധിക ചെലവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ 1,715 കോടിയും പാക്കേജിന്റെ, സ്റ്റിമുലസ് പാക്കേജിന്റെ, കോവിഡ് സ്റ്റിമുലസ് പാക്കേജിന്റെ 20,000 കോടി രൂപയും ചേർന്നിട്ട് 21,715 കോടി വേണം. പക്ഷെ 1,715 കോടിയുള്ളൂ. അതെന്താ? ആ 20,000 കോടി ഓൾറെഡി അലോക്കേഷൻ ഉള്ളതാണ് ബജറ്റിൽ. അപ്പൊ പുതിയതായിട്ടുള്ളതാ സംഭവമല്ല. ആ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ കൊടുക്കാൻ നീക്കി വെച്ചിരിക്കുന്ന പണം, കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാൻ നീക്കി വെച്ചിരിക്കുന്ന പണം, ആ പണം തന്നെയാണ്. പുതിയ പണമില്ല, പുതിയ പണമില്ല. എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ വളച്ചുകെട്ടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് പറയുന്നുണ്ട് പലിശ സബ്സിഡിക്ക് വേണ്ടി, ലോണിന്റെ പലിശ സബ്സിഡിക്ക് വേണ്ടി 8,300 പലിശ സബ്സിഡിക്ക് വേണ്ടി 8,300 കോടി കൊടുക്കുമെന്ന്. അതെവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നത്? ആളുകൾ ലോൺ എടുക്കുമ്പോൾ അവർക്ക് പലിശ സബ്സിഡി കൊടുക്കുന്നത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നത്? ഇതിൽ കാണുന്നില്ല, ഈ കണക്കിൽ കാണുന്നില്ല. 8,300 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നിസ്സാര എമൗണ്ട് ആണ്.